Hi friends, plus two level preliminary exam date വളരെ അടുത്ത് വന്നിരിക്കുകയാണ്. ഒരുപാട് ആളുകൾക്ക് ഹാൾ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനിയും കുറച്ച് ആളുകൾക്ക് ഡേറ്റ് വരാനുണ്ട്. അപ്പോൾ ഈ ഒരു അവസാന ഘട്ടത്തിൽ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഒരു റിവിഷൻ പ്ലാൻ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇതിനു മുന്നേ നടന്ന 10th ലെവൽ പ്രിലിമിനറി ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിനെ അനാലിസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ എങ്ങനെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ചർച്ചയാണ്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ അടുത്ത് ഇനി വരാൻ പോകുന്ന പ്ലസ് ടു ലെവൽ പ്രിലിമിനറി എക്സാംസിന് നിങ്ങൾക്ക് എന്താണ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എന്തായാലും പ്രിലിമിനറി എക്സാമിന് കൃത്യമായിട്ടുള്ള സിലബസ് ഉണ്ട്. പണ്ട് പി എസ് സി എന്താണ് ഒരു LDC ആയാലും അതുപോലെ യൂണിഫോം പോസ്റ്റ് ആയാലും ഒരു റെഗുലറായിട്ടുള്ള സിലബസ്, കൃത്യമായിട്ടുള്ള ഓർഡറിലൊന്നും അല്ല സിലബസിൽ കാര്യങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നിവിടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മാത്സ്, അന്ന് മാത്സ് മാത്രം, അല്ലെങ്കിൽ എന്താണ് മെൻ്റൽ എബിലിറ്റി മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ കൃത്യമായിട്ട് മാത്സിൽ എന്തൊക്കെ വരാം, മെൻ്റൽ എബിലിറ്റിയിൽ എന്തൊക്കെ വരാം, 12ഉം 13ഉം ടോപ്പിക്ക്, അതായത് 12+13 നമ്മൾ എടുക്കുകയാണ്, 25 ആണ് മൊത്തം ടോപ്പിക്ക് എന്താണ് പി എസ് സി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ 25 മാത്സ് ടോപ്പിക്ക് നമുക്കുണ്ട്, ഇതിലെല്ലാത്തിനും ഒരു ചോദ്യം ചോദിച്ചാൽ എന്തായി, 25 ചോദ്യമായി. പക്ഷേ 10th ലെവൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവും, 10th തരത്തിലുള്ള പ്രിലിമിനറി പി എസ് സിയുടെ എക്സാമിന് 20 ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാവുന്നതെന്ന് വെച്ചാൽ 20 ചോദ്യങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ 25 ഏരിയയിൽ നിന്ന് നമുക്ക് എന്താണ് 20 ചോദ്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു ഏരിയയിൽ നിന്ന് മാക്സിമം ഒന്നാണ് ചോദിക്കുക. അത് എവിടുന്നാണ് നമുക്ക് മനസ്സിലായത്, നമ്മൾ 10th ലെവൽ എക്സാംസ് നമ്മൾ എഴുതിയിട്ടുണ്ടാവും. മെജോറിറ്റി ആളുകൾ എന്താണ് പി എസ് സിയുടെ പ്രിലിമിനറി 10th ലെവൽ എക്സാം എഴുതിയപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. കാരണം എന്താണ്, ഒരു ഏരിയയിൽ നിന്ന് ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. ഭിന്നസംഖ്യയാണെങ്കിൽ ഭിന്നസംഖ്യ എന്നൊരു ചോദ്യം, അതുപോലെ എന്താണ് സംഖ്യകളാണെങ്കിൽ ഹരണസാധ്യത ഒരു ചോദ്യം, ശതമാനം ചോദിച്ചപ്പോൾ ഡിസ്കൗണ്ട് ഒരു ചോദ്യം. അപ്പോൾ എല്ലാ ഏരിയയിൽ നിന്നും ഒരു ചോദ്യം, ചില മേ ബി എല്ലാം വരണം എന്നില്ല. കാരണം എന്തുകൊണ്ടാണ്, 25 എണ്ണമുണ്ട് ഞാൻ പറഞ്ഞു, 20 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ചില ഭാഗങ്ങളൊക്കെ എന്താണ് ചില എക്സാംസിൽ നമുക്ക് 2 എക്സാമാണല്ലോ ഉള്ളത് പ്രിലിമിനറി, അപ്പോൾ ഇതിൽ ഒഴിവാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ്, പലരും ഒരു ഏരിയ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് പഠിച്ചുകൊണ്ടേയിരിക്കും, അതാണ് പറ്റുന്ന ഒരു വലിയ പ്രശ്നം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു 25 ടോപ്പിക്കിൽ നിന്ന് നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യണം എന്താണ്, എല്ലാ ഏരിയയിൽ നിന്നും കുറേ ചോദ്യങ്ങൾ ചെയ്തു നോക്കുക. അത് മാത്രമേ ഇപ്പോൾ നമുക്കിപ്പോൾ നിർവാഹമുള്ളൂ. അല്ലാതെ ഒരു ഏരിയ ക്ലിയർ ആക്കി നമ്മളെന്താണ് എന്താണ് നമുക്ക് എങ്ങനെ പറയാം, ഇപ്പോൾ ക്ലോക്ക് എന്നുള്ള ഏരിയ ഉണ്ട്, ക്ലോക്ക് മാത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മാത്സിൽ നമുക്ക് എന്തുണ്ട് വർക്ക് ആൻഡ് ടൈം ഉണ്ട്, ഈ വർക്ക് ആൻഡ് ടൈമിൻ്റെ വീഡിയോ മാത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് കാര്യമില്ല. കാരണം എന്താണ്, ഒരു ചോദ്യമേ ചോദിക്കുകയുള്ളൂ. മറിച്ച് ഒരു 5-6 ചോദ്യം ബാങ്ക് എക്സാം അല്ലെങ്കിൽ എസ് എസ് സിയുടെ എക്സാമിന് ചോദിക്കുന്ന പോലെ പ്രിലിമിനറിക്ക് ചോദിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് എന്ത് പഠിക്കായിരുന്നു, ആ ഒരു ഏരിയ കൂടുതൽ കൂടുതൽ പഠിക്കണം. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഓരോ ഏരിയ ബേസ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് കുറച്ച് അറിയാത്തൊരു ഏരിയ ഉണ്ടെന്ന് വിചാരിക്കുക, സപ്പോസ് സ്പീഡ് ആൻഡ് ടൈം എന്ന് വിചാരിക്കാം. അപ്പോൾ സ്പീഡ് ആൻഡ് ടൈമിൽ കുറച്ച് ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം, ട്രെയിനിൻ്റെ ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം കുറച്ച് സ്പീഡ് ആൻഡ് ടൈമിൽ. അതേപോലെ ബോട്ട് ആൻഡ് സ്ട്രീം, ഈ ബോട്ട് ആൻഡ് സ്ട്രീമും സ്പീഡ് ആൻഡ് ടൈമിൽ ഉള്ളത് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം എന്താണ് 10th ലെവൽ പ്രിലിമിനറി എക്സാം കഴിഞ്ഞപ്പോൾ ഒരാൾ എവിടെയോ ഞാൻ കണ്ടു ഒരു വീഡിയോയിൽ ബോട്ട് ആൻഡ് സ്ട്രീം സിലബസ് ഇല്ല എന്നുള്ളത്. പക്ഷേ സത്യത്തിൽ സ്പീഡ് ആൻഡ് ടൈമിൻ്റെ ഒരു സബ് പാർട്ട് തന്നെയാണ് ബോട്ട് ആൻഡ് സ്ട്രീം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ഏരിയയിൽ കൂടുതൽ സമയം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു മാത്സിന് ഞാൻ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഞാൻ നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സ്ട്രാറ്റജി ഇതാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്താണ് ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് എന്താണ് 20 തന്നെ വാങ്ങാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മൾ സിലബസ് അറിഞ്ഞ് നമ്മൾ എന്താണ് പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ഒരുപാട് ഫോക്കസ് ചെയ്യാതെ നമ്മൾ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ വർക്കൗട്ടൊക്കെ ചെയ്ത് നോക്കിയതിനു ശേഷം അടുത്ത ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമാണ്. ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം എന്ന് വെച്ചാൽ നമുക്ക് ഒരു 20 ക്വസ്റ്റ്യൻസ് എക്സാമിന് ചെയ്യാൻ വളരെ കുറച്ച് സമയം ഉണ്ടായിരിക്കുള്ളൂ. 20 മിനിറ്റിൽ താഴെ സമയമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെ ഈ സമയം മാനേജ് ചെയ്യും, അതാണ് രണ്ടാമത്. ടൈം മാനേജ്മെൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ഒരു സമയം വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, 20 ക്വസ്റ്റ്യൻസ്. അത് പിന്നെ ഏരിയ വേണമെന്നില്ല. നിങ്ങൾക്ക് മോഡൽ എക്സാംസിലൊക്കെ പല പഴയ മോഡൽ എക്സാംസുകൾ ഉണ്ടാവും, ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടാവും, 20 ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തിട്ട് ചെയ്തു നോക്കുക. അത് മാത്രമല്ല നമ്മൾ തന്നെ പല പല എക്സാംസിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, 10th ലെവലിൻ്റെയും അതുപോലെ തന്നെ പ്രീവിയസ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്താണ് 20 ക്വസ്റ്റ്യനും ഒരു 20 മിനിറ്റ് സമയം കൊണ്ട് കഴിഞ്ഞാൽ മതി. നമ്മൾ തന്നെ ചെയ്യാനുള്ള പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ സാധ്യതാ ചോദ്യങ്ങളുടെ വീഡിയോസ് നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യും. 20 സാധ്യതാ ചോദ്യങ്ങളുടെ വീഡിയോസ് നമ്മൾ
ഇനി വരുന്ന വീഡിയോസ് അങ്ങനെ ആയിരിക്കും. കാരണം നമുക്ക് സിലബസ് വൈസ് ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ്. കാരണം ഇനിയിപ്പോൾ സമയം വളരെ കുറവാണ്, ഓരോ ഏരിയ വെച്ച് പഠിക്കാനുള്ളതിൽ സമയം നമുക്ക് കുറവാണല്ലേ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണു, നമ്മുടെ ചാനലിൽ നമ്മൾ 20 ക്വസ്റ്റ്യനുകളുടെ സാധ്യത ചോദ്യങ്ങളാണ് ഇനിയും വരാൻ പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളായിട്ട് സമയം സെറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തത് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ടാണ്, സുപ്രധാന പോയിൻ്റാണ്, നമ്മളെന്താണ് നെഗറ്റീവ് മാർക്കുകൾ ഒഴിവാക്കുക. നമ്മൾ പറഞ്ഞു നമ്മൾ ഈ ചാനലിൽ മാത്സ് ആണ് നമ്മൾ കൂടുതലായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പോൾ മാത്സിൻ്റെ ഒരു റിവിഷൻ പ്ലാനാണ് നമ്മൾ ഈ പറയാൻ പോകുന്നത്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഈ ഒരു മെത്തേഡ് വെച്ച് പഠിച്ച് നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. ഞാൻ ഈ മാത്സാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മളീ മാത്സിൽ എങ്ങനെ നെഗറ്റീവ് മാർക്കുകൾ ഒഴിവാക്കാം. പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്, നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ല എന്ന് വിചാരിക്കുക, നമ്മൾ ആ ക്വസ്റ്റ്യൻ്റെ മുകളിൽ ഇരുന്നിരുന്ന് മാക്സിമം എന്താണ് കുറേ സമയം പോവും. നമ്മൾ എന്നിട്ട് എന്താണ് അറിയാത്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് എളുപ്പമുള്ള എന്താണ് പറയുക ടോപ്പിക് ആയിരിക്കും, ചിലപ്പോൾ എന്തായാലും ഭിന്നസംഖ്യയുടെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. നമുക്കിപ്പോൾ സപ്പോസ് അത് എഴുതണം എന്ന് അത്രയും വാശിയുടെ നമ്മൾ അതിൻ്റെ പിന്നാലെ ഇരിക്കും, കുറേ സമയം പോവും, നമ്മൾ അറിയാതെ നെഗറ്റീവ് മാർക്കും ചെയ്യും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് അവിടെ സംഭവിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ തൽക്കാലം അത് ഒഴിവാക്കുക, വേറെ രക്ഷയൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു നെഗറ്റീവ് മാർക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുറേ ലിസ്റ്റിൽ കുറേ പിന്നിലോട്ടാവും, ലിസ്റ്റിലല്ല ആ ഒരു പ്രിലിമിനറി ഘട്ടം കിടക്കേണ്ട സമയത്ത് കുറേ പിന്നിലായി പോകും. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രം, ഇപ്പോൾ നിങ്ങൾക്കൊരു 15 അറിയുള്ളൂ, 20 15 എണ്ണോ എന്നുള്ളത് അത് മതി. കാരണം എന്താണ് ബാക്കിയും ഏരിയയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ നെഗറ്റീവ് മാർക്കിംഗ് ഒഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ അവസാനത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും ചെയ്യുന്ന കാര്യമാണ് മാത്സ് പ്രയാസമുള്ള ആളുകൾ, അവരാണ് ഈ കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യാറുള്ളത്. അവർ ആദ്യം തന്നെ കാണുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ, എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യം മാത്സ് ആയിരിക്കും കാണുന്നുണ്ടാവുക. പ്രിൻ്റിൽ നമ്മൾ തരില്ലേ ഓരോ ABCD കോഡൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കഴിയുന്നതും ചെയ്യേണ്ടത് GK അല്ലെങ്കിൽ സയൻസ് അല്ലെങ്കിൽ കറണ്ട് അഫയർ ഇങ്ങനത്തെ ഏരിയകൾ. ഇപ്പോൾ കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ പറയുമ്പോൾ മാത്സ് പ്രയാസമുള്ള ആളുകൾ പറ്റുന്നുണ്ടെങ്കിൽ ആളുകളൊക്കെ കമ്പ്യൂട്ടറൊക്കെ ആദ്യം ചെയ്ത് നോക്കുക. കാരണം കമ്പ്യൂട്ടർ കുറച്ചുകൂടി എളുപ്പമാണ് IT കാര്യങ്ങൾ, നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ വരുള്ളൂ. നമ്മൾ പണ്ട് ചെറുപ്പം മുല്ലേ പഠിച്ച് കമ്പ്യൂട്ടർ പഠിച്ച് കേട്ടുള്ള ഇൻപുട്ട് ഡിവൈസ് ഔട്ട്പുട്ട് ഡിവൈസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, നമ്മൾ നെറ്റ്വർക്കിംഗ് അങ്ങനത്തെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇനി വരുന്ന ദിവസങ്ങൾ. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാത്സ് പ്രയാസമുള്ള ആളുകൾ ആദ്യം മാത്സ് ചെയ്യാതിരിക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ കണക്കിൻ്റെ ക്ലാസ് എടുത്ത് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമെന്നുള്ളത്. ഞാൻ എല്ലാവരും പൊതുവേ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾക്ക് പ്രയാസമുള്ള ടോപ്പിക് ആദ്യം ചെയ്യാതിരിക്കുക. കാരണം എളുപ്പമുള്ളത് നമ്മൾ 10 ചെയ്തു എന്ന് വിചാരിക്കുക, അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആവും. നമുക്ക് അടുത്ത എന്താണ് ഈ ഒരു ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്കൊരു 10 കിട്ടിയുള്ളൂ, ആ ഒരു ലെവലിലാണ് നമ്മുടെ പോസിറ്റീവായിട്ട് നമ്മൾ ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മളൊരു 5 മാത്സ് ചെയ്തു, അതിൽ 2 കിട്ടിയിട്ടില്ലേ, 2 കിട്ടിയില്ല, 3 കിട്ടിയിട്ടില്ല, അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തകൾ നമ്മൾ വരും. പിന്നീടുള്ള എക്സാമിൻ്റെ സമയം നമുക്ക് കുറേ വേസ്റ്റായി പോകും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക വേണ്ടത്. നമ്മൾ ആദ്യം എന്താണ് സിലബസിൽ ഇനി കുറേ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാതെ കൃത്യമായിട്ട് എല്ലാ ഏരിയയും ടച്ച് ചെയ്ത് പോവാം. അതുമാത്രമല്ല ടൈം മാനേജ് ചെയ്യാൻ വേണ്ടി സ്പീഡ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പീഡ് ടെസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല നമ്മൾ എന്താണ് മൂന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്യാതിരിക്കുക, നെഗറ്റീവ് മാർക്കിംഗ് ഒഴിവാക്കുക. അവസാനമായിട്ട് കണക്ക് പ്രയാസമുള്ള ആളുകൾ GK അല്ലെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ തുടങ്ങുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ രണ്ടോ മൂന്നോ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് തുടർച്ചയായിട്ടുള്ള വീഡിയോസ് വരും. അപ്പോൾ അതിന് നിങ്ങൾ എന്താ വേണ്ടത്, നമ്മൾ ഈ വീഡിയോസിനൊക്കെ വ്യൂ കൂടും റീച്ച് കൂടുമ്പോഴാണ് നമുക്കൊരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈക്സ് കൂടുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ ലൈക്സും കമൻസും ആണ് നമുക്ക് ആവശ്യം. നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ ഓരോ വീഡിയോ നമ്മൾ നിങ്ങൾക്കറിയാലോ നമ്മൾ യൂട്യൂബിൽ മാത്രമാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തുടർച്ചയായിട്ട് ഓരോ വീഡിയോസ് നമ്മൾ കണ്ടിന്യൂസ് ആയി തരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഫ്രീ കണ്ടന്റുകൾ നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഇനി വരുന്ന മാത്സ് വീഡിയോ ഇതൊന്നും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഷെയർ കൂടുക, അത്യാവശ്യം നമുക്കെന്താണ് കൂടുതൽ ആളുകൾ കാണുമ്പോഴാണ് നമ്മൾ കൂടുതൽ വീഡിയോ ചെയ്യുക. അപ്പോൾ നമുക്ക് പൊതുവേ നമ്മൾ അങ്ങനെയാണ് യൂട്യൂബിലുള്ള കാര്യം. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യും, നമ്മുടെ ഇനി തുടർച്ചയായിട്ടുള്ള വീഡിയോസിന് വ്യൂ കൂടും എന്നാണ് എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.